ഒന്നും ചെയ്യാനും നമ്മൾ അതിജീവിക്കാനും ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും കഴിയുകയില്ല. നാം അത് ആലോചിക്കേണ്ടതുണ്ട്, അത് തീരുമാനിക്കേണ്ടതുണ്ട്. എത്രയോ വിഭാഗങ്ങളാണെന്ന് നമ്മൾ അതെല്ലാം കൂടി ഒന്നിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? നമ്മുടെ ഒന്നിക്കുന്ന കാര്യത്തെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മളൊരു പിതാവിൽ നിന്നും മാതാവിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടവരാണ്, നമ്മൾ ഏകോദര സഹോദരന്മാരാണ് എന്ന് പഠിപ്പിച്ചു. അത് നാം ഉൾക്കൊള്ളുന്നു. കാലഘട്ടത്തിന്റെ ആവശ്യാനുസരണം മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് കഴിയേണ്ടതില്ല. ഇവിടെ ജനിച്ചവരാകുന്നില്ല, ഇവിടെ ജീവിച്ചേ മതിയാവും, ഇവിടെ മരിക്കേണ്ടവരാകുന്നില്ല. അതിനനുവദിക്കാത്ത മാർഗങ്ങൾ കണ്ടെത്തിയാൽ അതിനെ അതിജീവിക്കേണ്ടി വരും. അയോധ്യ കഴിഞ്ഞു, ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടില്ല. ആ ജഡ്ജിമാർ പറഞ്ഞു, ശാസ്ത്രീയമായോ സാങ്കേതികമായോ ഈ ഇവിടെ ശ്രീരാമന്റെ ഒരു വിഗ്രഹമുണ്ടായിരുന്നോ ഒരു അമ്പലമുണ്ടായിരുന്നോ യാതൊരു തെളിവും ഇല്ല. പക്ഷേ അവർ ജഡ്ജിമെന്റ് എഴുതിയപ്പോൾ പറഞ്ഞു, അയോധ്യയിലെ 5 ഏക്കറൊഴിയുള്ള മുഴുവൻ സ്ഥലവും അയോധ്യ ഹിന്ദുക്കൾക്കുള്ളതാണ് എന്ന് പറയുന്നു. പലപ്പോഴും സത്യം അറിയാമെങ്കിലും തുറന്നു പറയാൻ കഴിയാത്ത അവസ്ഥ പലർക്കും. ഇന്നത്തെ അവസ്ഥ പരിശോധിക്കുമ്പോൾ സുപ്രീംകോടതിയും ഹൈക്കോടതിയും ഇല്ലായിരുന്നു എങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെയും നമ്മുടെയും സ്ഥിതി എന്താകുമോ എന്നായി ആലോചിക്കേണ്ടതുണ്ട്. വളരെ ഏറെ ബുദ്ധിമുട്ടിലാണ്. പാണക്കാട് സാധിക്കലി ശിഹാബ് തങ്ങളുണ്ട്. തങ്ങളുടെ നേതൃത്വത്തിൽ നമുക്ക് ഒറ്റക്കെട്ടായി ഒരുമിച്ച് പോകാൻ ശ്രമിക്കണം. അതിന് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും.